നമസ്കാരം ഒമ്പതാം ക്ലാസ്സില് ഒന്നാമത് ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി ഇനി ഒമ്പതാം ക്ലാസ്സിലും കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നോക്കിയത് എന്തൊക്കെയായിരുന്നു എന്താണ് കണ്ടൻസേഷൻ ഖനീകരണം എന്താണ് നോക്കി അല്ലേ അതുപോലെ കണ്ടൻസേഷൻ്റെ വിവിധ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഖനീകരണം നടക്കുന്നത് ഏതൊക്കെ വിഭാഗ എന്താണ് പറയുക ടൈപ്സ് അല്ലെങ്കിൽ ഫോംസ് ഉണ്ട് ഡ്യൂ ഉണ്ട് ഫോഗ് ഉണ്ട് ഫ്രോസ്റ്റ് ഉണ്ട് മിസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ നോക്കി അതുപോലെ നമ്മൾ ഡയാന റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താ നോക്കി അതുപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്താ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അപ്പോൾ അവസാനമായിട്ട് നമ്മൾ നിർത്തിയിരുന്നത് ഫോംസ് ഓഫ് കണ്ടൻസേഷൻ പറഞ്ഞുകൊണ്ടാണ് ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത് ഫ്രോസ്റ്റ് സ്മോഗ് ഫോഗ് മിസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് മൂടൽ മഞ്ഞ് കനത്ത മഞ്ഞ് നിറത്ത മൂടൽ മഞ്ഞ് തുഷാരം ഇതൊക്കെയാണ് നമ്മൾ അവസാനമായിട്ട് ചർച്ച ചെയ്തത് നമ്മളിത് പുതിയൊരു ഭാഗം പോവുകയാണ് ആ ചാപ്റ്ററിലെ തന്നെ പുതിയൊരു ഭോഷനാണ് ക്ലൗഡ്സ് ക്ലൗസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ മേഘങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ക്ലൗഡ്സ് ധാരാളം ക്ലൗഡുകളുണ്ട് നിങ്ങൾ മുമ്പ് മോഡലിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ക്ലൗഡ്സ് നമുക്ക് മുകളിൽ കാണാൻ പറ്റും വളരെ രസകരമായിട്ട് നമുക്ക് മഴയൊക്കെ തരുന്ന ക്ലൗഡ്സ് ആണ് ഒരു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ള മേഘങ്ങളുണ്ട് കഴ വരുന്ന സമയത്ത് വളരെ കറുത്തിരിണ്ട മേഘങ്ങളൊക്കെ ആവും വ്യത്യസ്ത ഷേപ്പിലുള്ള മേഘങ്ങളുണ്ട് അല്ലെ കട്ട് കറഞ്ഞ മേഘങ്ങളുണ്ട് നേർത്ത മേഘങ്ങളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള മേഘങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോ ഈ മേഘം അല്ലെങ്കിൽ ക്ലൗഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് പഠിക്കുക എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കിക്കോ നോക്കുക ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു കണ്ടൻസേഷൻ സോ എങ്ങനെയാണ് ക്ലൗഡ് ഫോം ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഡ്യൂ ടു കണ്ടൻസേഷൻ ഖനീകരണം കൊണ്ട് രൂപപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ത് ക്ലൗഡ് എങ്ങനെ കരീകരണം കൊണ്ട് രൂപപ്പെട്ട് നോക്കാവൻസ് കണ്ടൻസേഷൻ അറൗണ്ട് ഫൈൻ ഡെസ്റ്റ് ചെറിയ പൊടിപടലങ്ങൾക്കിടയിൽ കണ്ടൻസേഷൻ സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാവുക ക്ലൗഡ്സ് ഉണ്ടാവുക സോ ക്ലൗഡ്സ് ഉണ്ടാവാനുള്ള സാധ്യത എന്താണ് വാട്ടർ ഡ്രോപ്സ് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്സ് കണ്ടൻസേഷൻ ഓഫ് വാട്ടർ ഡ്രോപ്സ് അറൗണ്ട് ഫൈൻ ഡെസ്റ്റ് പാർട്ടിക്കിൾസ് ക്രിയേറ്റഡ് ദ ഫോർമേഷൻ ഓഫ് ക്ലൗഡ്സ് അല്ലെങ്കിൽ ചെറിയ പൊടിപടലങ്ങൾക്കിടയിൽ നീരാവി എന്തിനു വിധേയമാകുന്നു ഖനീകരണത്തിന് വിധേയമാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ക്ലൗഡ്സ് ഉണ്ടാകുന്നു ക്ലൗഡ്സ് കൺസിസ്റ്റ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്റർ ഡയമെൻഷൻ ക്ലൗഡ്സിലുള്ള വാട്ടർ ഡ്രോപ്പുകൾ വാട്ടർ ഡ്രോപ്പുകളാണ് കേട്ടോ വാട്ടർ ഡ്രോപ്പുകൾ ഇങ്ങനെ 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 അടി അടി ആണ് ഇങ്ങനെ ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് എന്ത് അടിക്കുകയാണെന്ത ക്ലൗഡ്സ് ഫോം ചെയ്യുക വാട്ടർ ഡ്രോപ്സ് ആണ് ആ വാട്ടർ ഡ്രോപ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്റർ ആണ് അതുകൊണ്ട് അത്രയും കുഞ്ഞായിട്ടാണ് ഇരിക്കുക അതുകൊണ്ടാണ് അത് താഴേക്ക് വീഴാതെ മുകളിൽ തന്നെ നിൽക്കുക അപ്പൊ അത് കുഞ്ഞാണ് അത്രയും വെയിറ്റ് കുറഞ്ഞ സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്റർ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ ക്ലൗഡ്സിൽ എന്തിന് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾക്ക് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വാട്ടർ ഡ്രോപ്ലെറ്റ്സുകൾക്ക് സീറോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്റർ ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ അത് അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഇറ്റ് വിൽ ക്ലിങ് ഇൻ ദ അറ്റ്മോസ്ഫിയർ അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് മനസ്സിലായാലേ സോ സീറോ പോയിന്റ് സീനോളൂ അപ്പോൾ ക്ലൗഡ്സ് നിങ്ങൾക്ക് ഇനി തീ പഠിക്കാനുള്ള ഇത്രേ ഉള്ളൂ ക്ലൗഡ് എന്താണ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒമ്പതാം ക്ലാസുകൾക്ക് പഠിക്കാൻ ഇത്രയും ഉള്ളൂ ക്ലൗഡ് ഈസ് ഡ്യൂ ടു കണ്ടൻസേഷൻ അറൗണ്ട് ഫൈൻ ദ ഡസ്റ്റ് പാർട്ടിക്കൽസ് ഇതിഹാസോ പോയിന്റ് സീറോ സീറോ വൺ സെന്റിമീറ്റർ ഡയമെൻഷൻ ഇത്രയേ ഉള്ളൂ അതായത് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ഖനീകരണം ഉണ്ടാകുന്നതാണ് എങ്ങനെ നീരാവി പൊടിപടങ്ങലങ്ങൾക്ക് ചുറ്റുമുള്ള പൊടിപടങ്ങലങ്ങളിലുമായി ചേർന്ന് ഘനീകരണം സംഭവിക്കുമ്പോൾ സീറോ പോയിന്റ് സീറോ സീറോ വൺ സെൻറ്റിമീറ്റർ ഡയമെൻഷനുള്ള അല്ലെങ്കിൽ അത്രയും വ്യാപ്തി ഉള്ള ജലഗണങ്ങളായി മാറുന്നു ഇതിനെയാണ് മേഘങ്ങളെന്ന് വിളിക്കുക സോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് എന്താണെന്ന് പഠിക്കണം ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലൗഡുകൾ ഉണ്ട് പ്രധാനമായിട്ടും നാല് ക്ലൗഡുകളാണുള്ളത് അതിനകത്ത് പ്രധാനമായിട്ടും എത്ര ക്ലൗഡ്സ് ഉണ്ട് നാല് ക്ലൗഡ്സ് ഉണ്ട് നാല് ക്ലൗഡ്സ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കൊച്ചു ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് നാല് ക്ലൗഡ് മാത്രം പഠിച്ചാൽ മതി അല്ലാതെ ക്ലൗഡ് ഒരിക്കലും പല ക്ലൗ പല തരത്തിലുള്ള ക്ലൗഡ് ഓരോപ്പം നിങ്ങൾ പഠിക്കും മനസ്സിലാവും നോക്കാം അത് നമുക്ക് ആദ്യം നോക്കാം നോക്കാം ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് സോ ഒന്നാമത്തെ ക്ലൗഡാണ് സിറസ് ക്ലൗഡ്സ് സിറസ് മേഘങ്ങൾ അല്ലെങ്കിൽ സിറസ് ക്ലൗഡ്സ് സിറസ് മേഘങ്ങൾ അല്ലെങ്കിൽ സിറസ് ക്ലൗഡ്സ് സിറസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത ദേ ആർ ലൈക്ക് ഫെദർ 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 ഓഫ് ചിറക് കണ്ടിട്ടില്ലേ അങ്ങനെ ആകൃതി ചിറകല്ലെ ആകൃതിൻ്റെ ആകൃതിയിലാണ് എന്ത് കാണുക സിറസ് ക്ലൗഡ്സ് കാണുക സിറസ് ആർ ഫൗണ്ട് വെരി ഹൈ അബോസ് ഒരുപാട് ഉയരത്തിൽ കാണപ്പെടുന്ന തൂവല്ല മേഘങ്ങളെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക സിറസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ സിറസ് മേഘങ്ങൾ വിളിക്കുക സിറസിന് മൂന്ന് പ്രത്യേകതകൾ പഠിക്കുക ഒന്ന് ഫെദർ ലൈക്ക് തൂവലിന്റെ ആകൃതിയിലാണ് രണ്ട് വൈറ്റ് ആണ് പ്യുവർ വൈറ്റ് നല്ല വെളുത്ത നിറത്തിലാണ് മൂന്ന് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നു ഏറ്റവും ഉയരത്തിൽ അതായത് ഹൈറ്റിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത് സിറസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് സോ രണ്ടാമത്തെ മേഘങ്ങളാണ് നോക്കുക ക്യുമിലസ് ക്ലൗഡ്സ് ക്യൂമിലസ് ക്ലൗഡ്സ് cumulus clouds cumulus clouds ന്റെ പ്രത്യേകത ദേ ആർ ഫൗണ്ട് ലൈക്ക് കോട്ടൺ ബണ്ടിൽസ് കോട്ടൺ ബണ്ടിൽസ് കണ്ടിട്ടില്ലേ അതായത് നമ്മുടെ ഈ പരുത്തിയൊക്കെ കോട്ടൺ ഒക്കെ കൃഷി ചെയ്ത് അത് വളരുമ്പോഴത്തേക്കും അതൊരു വെള്ള കളർ പൂവ് പോലെയാണത് വളരെ രസകരമാണ് കാണാൻ പക്ഷേ അത് ഭയങ്കര വലിയ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അത് മുഴുവൻ നശിച്ചു അതുകൊണ്ട് ഭയങ്കര മഴയുള്ള സ്ഥലങ്ങളിലൊന്നും കോട്ടൺ കൃഷി ചെയ്യാറില്ല കാരണം കോട്ടൺ ഈസ് കൾട്ടിവേറ്റഡ് ഇൻ പ്ലേസസ് ഹാവിങ് മോഡറേറ്റ് റെയിൻഫാൾ ഇൻ ദിയർ ഹാർവസ്റ്റിംഗ് പീരീഡ് എന്നാണ് അതായത് ഹാർവെസ്റ്റിംഗ് പീരീഡിൽ ഇപ്പോൾ കൂടുതലും കോട്ടനൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ഡെക്കാൻ പ്ലാറ്റു അല്ലെങ്കിൽ ഡെക്കാൻ ട്രാപ്പ് റീജിയനുകളിലും ഒക്കെയാണ് മഹാരാഷ്ട്രയും മധ്യപ്രദേശ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ കാരണം അല്ലെങ്കിൽ ഇൻ കേരളത്തിൽ കോട്ടൺ വരുന്നത് ചിറ്റൂർ പോലുള്ള സ്ഥലങ്ങളിലാണ് ബ്ലാക്ക് സോയിൽ റീജിയൻ ചിറ്റൂർ പാലക്കാട് കാരണം എന്തുകൊണ്ടാണ് അവിടെയൊക്കെ മഴ കുറവാണ് മഴ കുറവാണെന്ന് കാരണം ഭയങ്കര മഴയൊന്നും വേണ്ട കുറച്ച് മഴ മതി കോട്ടന് കൂടുതൽ മഴ ആയത് ഈ പൂവ് ഭയങ്കര കട്ടി കുറവുള്ളതാണ് വെള്ള വെള്ളക്കളറായിട്ടിരിക്കും അപ്പം ഈ വെള്ള വെള്ളക്കളർ പൂവ് മഴ പെയ്യുമ്പോഴത്തേക്ക് നശു ീ ഇതാണെങ്കിൽ ഈ കളർ പൂവ് അടുക്കി 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 വെച്ചാൽ അതിനെയാണ് കോട്ടൺ ബണ്ടിൽസ് എന്ന് വിളിക്കുക പരുത്തിക്കെട്ടുകൾ അതുപോലെയാണ് എന്തിരിക്കുക ക്യുമിലസ് ക്ലൗഡ്സ് ദേ ആർ ലൈക്ക് പരുത്തിക്കെട്ടുകൾ അല്ലെങ്കിൽ ദേ ആർ ലൈക്ക് കോട്ടൺ ബണ്ടിൽസ് കോട്ടൺ ബണ്ടിൽസിനെ പോലെ കാണപ്പെടുന്ന ഒരു ക്ലൗഡ് ആണ് ക്യുമിലസ് ക്ലൗഡ്സ് രണ്ടാം രണ്ടാമത് പ്രത്യേകത ഉണ്ട് ക്യുമിലസ് ക്ലൗഡ്സിന് ദേഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് ഇങ്ങനെ നീളത്തിൽ അങ്ങ് കാണപ്പെടും മനസ്സിലായല്ലേ അതായത് ഒരുപാട് സ്ഥലത്തേക്ക് വ്യാപിച്ച് ലംബമായി വ്യാപിച്ചു കിടക്കുന്ന ക്ലൗഡ്സ് ആണ് ഏത് ഈ ഞാൻ ഈ പറഞ്ഞ ക്യൂമിലസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് സ്പ്രെഡ് അലോങ് ലാർജ് വെർട്ടിക്കൽ ഏരിയ ഒരുപാട് സ്ഥലത്തേക്ക് ലംബമായി എന്ത് ചെയ്യുന്നു വ്യാപിച്ച് കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ക്യുമിലസ് ക്ലൗഡ്സ് നമ്മുടെ മഴ ഉണ്ടാവാൻ ധാരാളം സഹായിക്കുന്ന ഒരു ക്ലൗഡ് കൂടിയാണെന്ത് ക്യൂമിലസ് ക്ലൗഡ്സ് മഴ ഉണ്ടാവാൻ സഹായിക്കുന്ന മേഘങ്ങള് നിങ്ങൾ ഇപ്പൊ പഠിക്കും നമുക്ക് അത് ഇത് കേട്ടിരിക്ക

വളരെ കട്ടി കൂടിയ മേഘങ്ങളാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സുകൾ ആർ വെരി തിക്ക് ക്ലൗഡ്സ് രണ്ടാമത്തെ പ്രത്യേകത ദേ ആർ ഫൗണ്ട് ഇൻ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ ആകാശത്തെ ഏറ്റവും താഴെ അതായത് അന്തരീക്ഷത്തിനോട് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിനോട് ഏറ്റവും ഭൂമിയുടെ അർത്ഥ സർഫസിനോട് കുറച്ച് അടുത്ത് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് രണ്ട് പ്രത്യേകതകൾ ഒന്ന് തിക്ക് ക്ലൗഡ്സ് രണ്ട് ദേ ആർ ഫൗണ്ട് ക്ലോസ് ടു ദ അർത്ത് സർഫസ് അല്ലെ ആർ ഫൗണ്ട് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ സ്കൈ സോ നാലാമത്തെ ലാസ്റ്റ് മേഘമാണ് നിംപസ് ക്ലൗഡ്സ് ക്ലൗഡ്സ് നിമ്പസ് ക്ലൗഡ്സ് അല്ലെങ്കിൽ മഴ മേഘങ്ങൾ എന്നൊക്കെ വിളിക്കാം മലയാളത്തിൽ അല്ലെങ്കിൽ നിംബസ് മേഘങ്ങൾ സോ ഇതിന് ഇതിന് മൂന്ന് പ്രത്യേകതകളുണ്ട് നിംബസ് ക്ലൗഡ്സ് ഒന്നാമത്തെ പ്രത്യേകത ദേ ആർ റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് മഴ മേഘങ്ങളാണ് അല്ലെങ്കിൽ മഴ തരുന്നു ദർ ഒപ്പേക്ക് ടു സൺലൈറ്റ് സൂര്യപ്രകാശം കടത്തിവിടാൻ ഇത് സമ്മതിക്കില്ല നിംബസ് ക്ലൗഡ്സ് മൂന്ന് ദേ ആർ ഡാർക്ക് ഇൻ കളർ dark in color. they are found close to the surface ഭൂമിക്ക് ഭൂമിയുടെ ഉപരിതലത്തിന് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നതാണ് എന്താ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത് അപ്പോ നാല് മേഘങ്ങളുണ്ട് നോക്കാം മേഘങ്ങൾ സിറസ്മേഹങ്ങൾ മേഘങ്ങൾക്ക് രണ്ട് പ്രത്യേകത സോറി മൂന്ന് പ്രത്യേകത ഒന്ന് അതെന്താണ് ദ ആർ ഫെദർ ലൈക്ക് പക്ഷിയുടെ തൂവലിൻ്റെ ആകൃതിയിൽ രണ്ട് ദയാർ വൈറ്റിൻ കളർ പ്യുവർ വൈറ്റിൻ കളർ നല്ല തൂവെള്ള കളറിൽ കാണപ്പെടുന്നു മൂന്ന് ദ ആർ ഫൗണ്ട അപ്പർ സ്കൈ വളരെ ഉയരത്തിലാണ് കാണപ്പെടുക ക്യുമിലസ് രണ്ട് പ്രത്യേകതകൾ ക്യുമിലസ് മേഘങ്ങൾക്ക് ഒന്ന് എന്താണ് ലൈക്ക് കോട്ടൺ ബണ്ടേഴ്സ് കോട്ടൺ കെട്ട് പരുത്തി കെട്ടുകൾ അടക്കി വെച്ച പോലെ കാണപ്പെടുന്നു രണ്ടാമത്തെ രണ്ടാമത്തേതാണ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് ദേഹാവ് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെൻഡ് ധാരാളം സ്ഥലത്തേക്ക് വ്യാപിച്ച് കാണപ്പെടുന്നു സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്താണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് ദർ തിക്ക് ഇൻ കളർ വളരെ കട്ടി കൂടിയ മേഘങ്ങളാണ് ദേ ആർ ഫൗണ്ട് ഇൻ ലോവർ സ്കൈ താഴെ തട്ടിൽ ആകാശത്തിന്റെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ കാണപ്പെടുന്നു അടുത്ത ക്ലൗഡ്സ് നാല് ദേ ദേ ആർ ആർ റെയിൻ ബിയറിംഗ് നിത്യേകത മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്നു ക്ലോസ് ടു ദ സർഫസ് ഭൂമിയുടെ ഉപരിതലത്തിനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നു ദേ ആർ ഒപ്പേക് ണ് സൂര്യപ്രകാശം കടത്തിവിടാത്ത മേഘങ്ങൾ ദേ ആർ ഡാർക്ക് ഇൻ കളർ ഈ നാല് പ്രത്യേകതയാണ് നിംബസ് ക്ലൗട്ട് ഇനി ഇതിനകത്തൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഫോർ ക്ലൗഡ്സ് നോക്കാം ദീസ് ഫോർ ക്ലൗഡ്സ് ആർ നോട്ട് ഫൗണ്ട് ഇൻ സിംഗിൾ സിംഗിൾ ആയിട്ട് കാണപ്പെടത്തില്ല ഈ മേഘങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവരടുപ്പിച്ച് അടുപ്പിച്ച് അവരെന്ത് ചെയ്യും മിക്സഡ് ആയിട്ട് മാത്രമാണ് കൂടുതലും എന്തു ചെയ്യുക നയൻറ്റി പെർസെൻറ്റേജും കാണപ്പെടുക അല്ലാതെ ഒറ്റയ്ക്ക് കാണപ്പെടത്തില്ല ഇവരിപ്പോൾ ചേർന്ന് അപ്പോൾ ക്യുമിലസ് നിമ്പസും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ പറയും ക്യുമിലോ നിസ്

ജോയിൻ ചെയ്താണ് കാണപ്പെടുക മനസ്സിലായാലേ ദ ക്ലൗഡ്സ് ആർ ഫൗണ്ട് ഇൻ ദ സ്കൈ വിത്ത് കോമ്പിനേഷൻ ടു ഈച്ച് അതർ വിത്ത് വൺ വൺ ഓർ മോർ ക്ലൗഡ്സ് ടു ഈ അതർ ഒന്നിൽ കൂടുതൽ മേഘങ്ങളായിട്ട് ചേർന്നാണന്തു ചെയ്യുക ക്ലൗഡ്സ് കാണപ്പെടാം സോ അതാണ് ക്യുമിലോ നിസ് ക്യു സിറോസ്ട്രാറ്റസ് നിസ് ക്യുമിലോ ക്യൂ സിറോക്യുമിലസ് ആൾട്ടോസ്ട്രാറ്റസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുക ഇന്ന് നോക്കുക ഇനി ക്ലൗഡ്സിന്റെ വേറൊരു കാര്യം കൂടെ നോക്കാണ്ട് നോക്കുക ക്ലൗഡ്സിനെ നമുക്ക് അതിന്റെ ഹൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാം ബേസ്ഡ് ഓൺ ദ ഹൈറ്റ് ബേസ്ഡ് ഓൺ ദ ദൈറ്റ് മൂന്നായിട്ട് ക്ലൗഡ്സ് ഒന്നാമത്തേത് ഹൈ ക്ലൗഡ് ഒന്നാമത്തേതാണ് എന്താണ് ഹൈ ക്ലൗഡ്സ് ഒന്നാമത്തെ എന്തൊരു ക്ലൗഡ്സ് ആണ് ഹൈ ക്ലൗഡ്സ് ആണ് ദേ ആർ ഇൻ ടു ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം ഫീറ്റ് ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഏത് ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത് ഹൈ ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത് നോക്കാം അതെയാർ ഇപ്പോൾ സിറസ് വരാം സിറോസ് ക്യുമിലസ് വരാം അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് സോ രണ്ടാമത് നോക്കാം മീഡിയം ക്ലൗഡ്സ് ഇതാണ് മീഡിയം ക്ലൗഡ്സ് they have in height variation from ട്വന്റി തൗസൻഡ് ടു സെവൻ തൗസൻഡ് ഫീറ്റ് ഇരുപതിനായിരം മുതൽ ഏഴായിരം ഫീറ്റ് ഉയരത്തിൽ കാണപ്പെടുന്നവയാണ് എന്താ ഈ മീഡിയം ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നത് സോ ആൾട്ടോ ക്യുമിലസ് ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് ആൾട്ടോസ്ട്രാറ്റസ് ആൾട്ടോ ക്യൂമിലസ്

വെർട്ടിക്കൽ എക്സ്റ്റെൻറ്റ് വെർട്ടിക്കൽ എക്സ്റ്റെൻ്റ് ഉള്ള അത് നമുക്ക് ആ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം ഫീറ്റ് വരെയാണ് കാണപ്പെടുക നമുക്ക് അത് പ്രധാനമായിട്ടും ക്യൂബിലസ് ക്ലൗഡ്സുകളാണ് ക്യൂബിലസ് ക്ലൗഡ്സുകളാണ് അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല നമുക്ക് ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ മൂന്നെണ്ണം പ്രധാനമായിട്ട് പഠിച്ചു വെക്കാം ഒന്ന് ഹൈ ക്ലൗഡ്സ് രണ്ട് മീഡിയം ക്ലൗഡ്സ് മൂന്ന് ലോ ക്ലൗഡ്സ് നമുക്ക് ഹൈ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം ഫീറ്റിൽ കാണപ്പെടുന്നു സിറോ ക്യുമുലസ് അല്ലെങ്കിൽ സിറസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് രണ്ടാമത് മീഡിയം ക്ലൗഡ്സ് ഇരുപതിനായിരം മുതൽ ഏഴായിരം ഫീറ്റ് വരെ കാണപ്പെടുന്നു ആൾട്ടോ സ്റ്റാറ്റസ് ആൾട്ടോ ക്യുമുലസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ലോ ക്ലൗഡ്സ് ലെസ് ദാൻ സെവൻ തൗസൻഡ് ഫീറ്റ് ഏഴായിരം ഫീറ്റിൽ താഴെ ഉയരമുള്ള ഭൂമിയിൽ നിന്നാണ് ഏട്ടോ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് ഉയരമുള്ള അതാണ് ലോ ക്ലൗഡ്സ് ക്യുമിലോ നിബസ് അല്ലെങ്കിൽ നിംബോ സ്റ്റാറ്റസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് ക്ലൗഡ്സിൽ നിന്നും ഇത്രയും ഭാഗം പഠിക്കും എന്താണ് ക്ലൗഡ് ആദ്യം പറഞ്ഞത് ടൈപ്സ് ഓഫ് ക്ലൗഡ് അതിന്റെ ഓരോ ക്ലൗഡിന്റെ ഫീച്ചർ സിറസിൻ്റെ ഫീച്ചർ ക്യുമിലസിന്റെ ഫീച്ചർ സ്ട്രാറ്റസിന്റെ ഫീച്ചർ നിംബസിന്റെ ഫീച്ചർ ലാസ്റ്റ് എന്താണ് ക്ലൗഡ്സ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ബേസ്ഡ് ഓൺ ഹൈറ്റ് ഹൈറ്റ് ടൈഡ് ഹൈ ക്ലൗഡ്സ് മീഡിയം ക്ലൗഡ്സ് ലോ ക്ലൗഡ്സ് പിന്നെ ക്ലൗഡ്സ് വിത്ത് വെർട്ടിക്കൽ എക്സ്റ്റൻ ആണ് അത് ക്യുമിലസ് ക്യൂമിലോ നിബസ് അല്ലെങ്കിൽ ക്യുമിലസ് സോറി ക്യുമിലസ് ക്ലൗഡ്സുകളാണ് അപ്പോൾ ഇതാണ് ക്ലൗഡ്സ് ഇത്രയേ ഉള്ളൂ ക്ലൗഡ്സിന്റെ പോർഷൻ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു പോഷനാണ് വളരെ ചെറിയൊരു പോഷനാണ് പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ വർഷണം അല്ലെങ്കിൽ വർഷണം അല്ലെങ്കിൽ വർഷണം എന്ന് വിളിക്കും വർഷണം സോ പ്രസിപ്പിറ്റേഷൻ എന്താ പ്രസിപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മൾ പറഞ്ഞു കണ്ടൻസേഷൻ സംഭവിക്കുന്നു അല്ലേ ആദ്യം ഇവാപ്രേഷൻ സംഭവിക്കുന്നു ജല കടലിലെയും പുഴയിലെയും മറ്റുള്ള സ്ഥലങ്ങളിലെയെല്ലാം വെള്ളം നീരാവിയായിട്ടും മുകളിലേക്ക് പോകുന്നു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നു മോളെ ചെല്ലുന്ന ഇതെല്ലാം തണുത്ത് തണുത്ത് തണുക്കുക എന്ന് വെച്ചാൽ കണ്ടൻസേഷൻ നടക്കുന്നു ഖനീകരണം നടക്കുന്നു കനീകരണം നടന്ന് എന്തായി മാറും നീരാവി എല്ലാം വാട്ടർ ഡ്രോപ്പ്ലെറ്റുകളായിട്ട് മാറും അല്ലേ ജലകണങ്ങളായിട്ട് മാറും നമ്മൾ പഠിച്ചു അപ്പോൾ ഇതായി ഇങ്ങനെ 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 കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ ജലകണങ്ങളുടെ എണ്ണം എന്ത് ചെയ്യും ഭയങ്കരമായി കൂടും ഒരുപാടാവും അപ്പം അവിടെ തങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആവും അല്ലെ ഒരുപാടായി അപ്പം ഇങ്ങനെ ഭൂമിക്ക് എന്തുണ്ട് ഗ്രാവിറ്റേഷനൽ ഫോഴ്സ് ഉണ്ട് അല്ലേ ഒരു സാധനം മുകളിലേക്ക് ഇട്ടാൽ അത് താഴേക്ക് എന്ത് ചെയ്യും വീഴും അതുകൊണ്ട് അങ്ങനെ വീഴുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്പോൾ ഇവിടെ മുകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൗഡ്സ് എന്ത് കൊണ്ട് നിൽക്കുന്നു ക്ലൗഡ്സിന് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ സെൻറ്റിമീറ്റർ ഡയമെൻഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ക്ലൗഡ് എന്ത് ചെയ്യും നിൽക്കുന്നത് അതേസമയം ജലത്തിൻ്റെ എമൗണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഡയമെൻഷൻ എന്ത് ചെയ്യും കൂടും കൂടുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷപ്പെടണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അന്തരീക്ഷത്തിലുള്ള ജലഘടങ്ങൾ എന്ത് ചെയ്യുന്നു ഭൂമിയിലേക്ക് തിരിച്ച് വരുന്നു മനസ്സിലായോ അതിനെ നമ്മൾ വളരെ എക്സാ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ് റെയിൻഫോൾ അല്ലെങ്കിൽ മഴ എന്നാണ് പ്രസിപിറ്റേഷൻ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ആണ് റെയിൻഫോൾ അതായത് പ്രസിപിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ അസ് റെയിൻഫോൾ നമ്മൾ കുഞ്ഞ് ലാസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് സോ പ്രസിപിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്

ജലഗണങ്ങൾ തിരിച്ച് എവിടെ എത്തുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്നു വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടായിരിക്കും എത്തുക ചിലപ്പോൾ ഐസായിട്ട് വരാം ചിലപ്പോൾ ജലമായിട്ട് വരാം ചിലപ്പോൾ ചെറിയ ചെറിയ ഹൈസ് പീസുകളായിട്ടൊക്കെ വരാം അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് മൂന്ന് പ്രസിപിറ്റേഷനുകളാണ് ഒന്നാമത്തെ റെയിൻഫാൾ ഒരു പ്രസിപ്പിറ്റേഷനാണ് മൂന്ന് വർഷണത്തിൻ്റെ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കണം ഒന്ന് റെയിൻഫാൾ രണ്ട് സ്നോഫാൾ മൂന്ന് ഹെയിൽ സ്റ്റോൺസ് റെയിൻഫാൾ സ്നോഫാൾ ആൻഡ് ഹെയിൽ സ്റ്റോൺസ് നോക്കാം റെയിൻഫാൾ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ സിമ്പിളാണ് സോ പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഈ സ്നോണസ് വാട്ടർ ഡ്രോപ്സ് ഈസ് നോണസ് റെയിൻഫാൾ ചില കണങ്ങളല്ല ചില തുള്ളികളായിട്ട് ഭക്ഷണം സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മഴ അല്ലെങ്കിൽ മഴയെന്നു അല്ലെങ്കിൽ വർഷം എന്നൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ വൃഷ്ടി എന്നൊക്കെ നമുക്ക് വിളിക്കാം സ്നോഫാൾ എന്താണ് നോക്കാം സ്നോഫാൾ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ ലെസ് ദാൻ സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ലെസ് ദാൻ സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇങ്ങനെ സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ ടെമ്പറേച്ചർ ആകുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ജലഗണങ്ങൾ ഇങ്ങനെ സഞ്ചരി സഞ്ചരിച്ചു വരുമ്പോൾ അവിടെ ടെമ്പറേച്ചർ എത്രയാണ് ലെസ് ദാൻ സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം ഇത് എന്തായി മാറും ഐസ് ആയി മാറും എന്നിട്ട് ഇത് ഐസ് ആയിട്ട് അല്ലെങ്കിൽ സ്നോ മഞ്ഞായിട്ട് എന്ത് ചെയ്യുന്നു വന്ന് വന്ന് വീഴുന്നു അതിനാണ് മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ സ്നോ എന്ന് വിളിക്കുക ഇനി ഹെയിൽ സ്റ്റോൺ ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാലും ഇതേപോലെയാണ് ലെസ് ലെസ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ ലെസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു ഐസ് പെല്ലറ്റുകളായിട്ട് ഐസ് പെല്ലറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐസ് എന്താണ് ഐസ് പീസുകൾ അല്ലെങ്കിൽ മഞ്ഞ കട്ടകൾ ചെറിയ 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 കട്ടകളായി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഐസ് പെല്ലറ്റുകളായിട്ട് മുകളിൽ നിന്നും വന്ന് വീഴുന്നതിനെയാണ് നമ്മൾ നമ്മളെന്ത് വിളിക്കുക ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം മഴ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അപ്പോൾ അതാണ് ഹെൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം മഴ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇനി ഇതാണ് പ്രസിപിറ്റേഷൻ പ്രസിപ്പിറ്റേഷൻ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊന്നുമല്ല പ്രസിപിറ്റേഷൻ പ്രസിപിറ്റേഷൻ എന്താണ് മുകളിൽ നിന്ന് വരുന്ന ഏത് തരത്തിലുള്ള ജലഗണങ്ങൾ ഏത് ടൈപ്പ് വന്നാലും അതിനെ നമ്മൾ പ്രസിപിറ്റേഷൻ എന്ന് വിളിക്കും പിന്നെന്താണ് രണ്ട് മൂന്ന് തരത്തിലുള്ള പ്രസിപിറ്റേഷൻ ഉണ്ട് റെയിൻഫാൾ ഉണ്ട് സ്നോഫാൾ ഉണ്ട് ഹിൽ സ്റ്റോൺസ് വെള്ളമായിട്ടാണെങ്കിൽ റെയിൻഫാൾ മഞ്ഞ് വീഴ്ചയാണെങ്കിൽ മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ സ്നോഫാൾ അല്ലെങ്കിൽ ചെറിയ ഐസ് പെല്ലറ്റുകൾ ഐസ് പീസുകളായിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം മഴ എന്ന് വിളിക്കും ഇതാണ് പ്രസിപിറ്റേഷൻസ് ഇനി നിങ്ങൾക്ക് മൂന്ന് മൂന്ന് ടൈപ്പ് ഓഫ് റെയിൻഫാൾ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ റെയിൻ ഇനി റെയിൻഫാൾ ആണ് റെയിൻഫാൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു ടൈപ്പ് ഓഫ് റെയിൻഫാൾ പഠിക്കാനുണ്ട് ഒന്നാമത്തെ റെയിൻഫാളിൻ്റെ പേരാണ് കൺവെക്ഷണൽ റെയിൻഫാൾ രണ്ടാമത്തെ പേര് ഓറോ ഗ്രാഫിക് റെയിൻഫാൾ മൂന്ന് ബോർഡർ ഇതും കൂടെ ചാപ്റ്റർ തീരും ഇത്രേ ഉള്ളൂ ചാപ്റ്റർ അല്ല ഇപ്പോ ഒന്നാമത്തതും കൺവെൻഷൻ റെയിൻഫോൾ മലയാളത്തിൽ അതിനെ കൺവെൻഷൻ റെയിൻഫാൾ മലയാളത്തിൽ സംവഹന മഴ എന്ന് വിളിക്കും അപ്പോൾ കൺവെൻഷനൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന മഴ എന്താണെന്ന് ഈ കൊച്ചു ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കുന്ന മഴയുണ്ടല്ലോ ഇപ്പൊ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സൂര്യനെ ചൂട് കൊണ്ട് കടലിലെയും അല്ലെങ്കിൽ നദികളിലേക്ക് ജലം ചൂട് ചൂടുപിടിച്ച് നീരാവിയായിട്ട് ഉയർന്നു പോകുന്നു ഉയർന്നു പോകുന്നത് മുകളിൽ ചെന്ന് തണുത്ത് മേഘങ്ങളായിട്ട് മാറി മഴ പെയ്യുന്നു പിടിച്ചിട്ടില്ലേ അത് തന്നെയാണ് കൺവെൻഷനൽ റെയിൻഫാൾ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ കൺവെൻഷണൽ ഫോഴ്സ് കൺവെൻഷണൽ ഫോഴ്സ് കാരണം ഓറോഗ്രാഫിക് റെയിൻഫാൾ ആണ് വ്യത്യാസം അതായത് മലയുടെ അല്ലെങ്കിൽ മൗണ്ടെയിൻസിന്റെ പർവ്വതങ്ങളുടെ സഹായത്തോടു കൂടി ഉണ്ടാകുന്ന മഴയാണ് നമ്മൾ എന്താ വിളിക്കുക ഈ

ഇതായി പെയ്യുന്നു ഇതാണ് മഴയായി പെയ്യുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ബോർഡർ റെയിൻഫാൾ അല്ലെങ്കിൽ അതിർത്തി മഴ കടലിൻ കടലും കരയും തമ്മിൽ അതിർത്തി ആട്ടല്ലോ അതായത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പെയ്യുന്ന അതിർത്തി മഴയെന്നല്ല അപ്പോൾ കടലിലേയും കരയുടെയും മുകളിലുള്ള അന്തരീക്ഷ വായു തമ്മിൽ വ്യത്യാസമായിരിക്കും അപ്പോൾ കടലിലെ ചിലപ്പോൾ ഹൈ എന്താ പറയുക കര കട എന്താ പറയുക കടലിൽ ചിലപ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും ലോ ടെമ്പറേച്ചർ ആയിരിക്കും മെസ്സമേ കരയിൽ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ലോ പ്രഷർ ആയിരിക്കും മറ്റേത് ഹൈ പ്രഷറായിരിക്കും മറ്റ തമ്മിൽ തട്ടും ചൂടായ വായു തണുത്ത വായും മുകളിലേക്ക് തട്ടിവിടും ഈ വായു മുകളിൽ ചെന്ന് തണുത്ത് മഴയായിട്ട് അതിർത്തി പ്രദേശം അതായത് കടലിൻ്റെ കരയുടെ അതിർത്തി പ്രദേശത്ത് പെയ്യുന്ന മഴയാണ് നമ്മൾ ബോർഡർ റെയിൻഫാൾ എന്ന് വിളിക്കുക അത് കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് പടവൊക്കെ വരച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാ ക്ലാസ്സിൽ നോക്കാം ഇപ്പോൾ മൂന്ന് റെയിൻഫാൾ ഉണ്ട് കൺവെഷണൽ റെയിൻഫാൾ ഓറോഗ്രാഫിക് റെയിൻഫാൾ ബോർഡർ റെയിൻഫാൾ ഇത് കൊണ്ടാകുമ്പോഴേച്ച ആകൃതിയിൽ നമ്മൾ ഇന്ന് നോക്കിയത് പ്രസിപിറ്റേഷൻ എന്താണെന്ന് നോക്കി പ്രസിപിറ്റേഷൻ്റെ ടൈപ്പ്സ് നോക്കി ക്ലൗഡ് എന്താണെന്ന് നോക്കി ക്ലൗഡ്സിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കി വളരെ ഇനി ചാപ്റ്ററിനകത്ത് ഈ റെയിൻഫോളിൻ്റെ പോർഷൻ കൂടെ ഉള്ളൂ ഒക്കെ നിങ്ങൾ വായിച്ചു വയ്ക്കുക എല്ലാം വായിച്ച് നോക്കുക എന്തെങ്കിലും നോട്ടൊക്കെ എഴുതി പഠിച്ചു വെക്കുക